പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിപിഎം സംസ്ഥാന അധ്യക്ഷൻ എം വി ഗോവിന്ദൻ. ബിജെപി വോട്ട് വാങ്ങിയാൽ മാത്രമേ ചാണ്ടിയുമ്മൻ ജയിക്കൂ. പുതുപ്പള്ളിയിൽ ബിജെപി വോട്ടുകൾ കോൺഗ്രസിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. ചാണ്ടിയുമ്മൻ ജയിച്ചാൽ അത് ബിജെപി വോട്ടുകൾ വാങ്ങിയത് മൂലമായിരിക്കും. ബിജെപി വോട്ട് വാങ്ങിയാൽ മാത്രമാണ് ചാണ്ടിയുമ്മനെ ജയിക്കാൻ കഴിയുകയെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപി വോട്ട് യുഡിഎഫിന് ലഭിച്ചതായാണ് കണക്കുകൂട്ടൽ. അല്ലാത്ത പക്ഷം എൽഡിഎഫിന് വിജയിക്കാൻ കഴിയുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ ആണിക്കല്ലിളക്കുമെന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കുള്ള മറുപടിയായിരുന്നു ഗോവിന്ദൻ നൽകിയത്. സർക്കാരിന്റെ ആണിക്കല്ല് ഉറപ്പിക്കുന്ന വിധിയായിരിക്കും പുതുപ്പള്ളിയിലേതെന്ന് ഗോവിന്ദൻ പറഞ്ഞു. ആര് ജയിച്ചാലും ഭൂരിപക്ഷം ചെറുതായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 74.27% പോളിംഗ് ആണ് ഇത്തവണ പുതുപ്പള്ളിയിൽ രേഖപ്പെടുത്തിയത്. ആകെയുള്ള 176,412 വോട്ടർമാരിൽ 128,624 പേർ വോട്ട് ചെയ്തു. മുൻ വർഷത്തേക്കാൾ 1% കുറവാണിത്. 2021 പോളിംഗ് 75.35% പുരുഷന്മാരുടെ വോട്ടിംഗ് ശതമാനം 74.4 ആണ്. 86,131 പേരിൽ 64,084 പേര് വോട്ട് രേഖപ്പെടുത്തി. സ്ത്രീകളുടേത് 71.48%. 90,277 പേരിൽ 64,538 പേർ വോട്ട് ചെയ്തു. പുതുപ്പള്ളിയിൽ വിജയപ്രതീക്ഷയുണ്ടെന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ് പറഞ്ഞു. പോളിംഗ് വൈകിപ്പിച്ചുവെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി ഉയർത്തിയ ആരോപണം വസ്തുതകളുമായി ചേർന്നു പോകുന്നതല്ലെന്നും ജേക്ക് പ്രതികരിച്ചു. കഴിഞ്ഞ തവണ നടന്ന പോളിംഗ് തന്നെ ഇത്തവണയും ഉണ്ടായെന്നും വൈകിയെന്ന് പറയുന്ന ഇടങ്ങളിലെല്ലാം കഴിഞ്ഞ തവണത്തെ അത്ര തന്നെ പോളിംഗ് ഇത്തവണയും നടന്നെന്നും ഗൂഢാലോചന ഉണ്ടായെങ്കിൽ അത് അന്വേഷിക്കട്ടെ എന്നും ജേക്ക് പറഞ്ഞു. അതേസമയം പോളിംഗ് ശതമാനത്തിൽ ആശങ്ക ഇല്ലെന്നും തനിക്ക് വിജയം ഉറപ്പാണെന്നുമാണ് ചാണ്ടിയുമ്മൻ രാവിലെ പ്രതികരിച്ചത്. വോട്ടെടുപ്പ് വൈകിപ്പിക്കാൻ ശ്രമം ഉണ്ടായി, പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.